ടൈമേ, നിങ്ങൾ ഇതിൽ ഫ്രോഡ് പരിപാടി കളിക്കരുത്. ഒരു ജോലി ഏൽപ്പിച്ചാ അത് വിശ്വസ്തയോടെ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. അതെ, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. ഇതൊന്നും അത്ര ശരിയല്ല. ഈ തരികട പരിപാടി ഞങ്ങളോട് നടക്കില്ല മായമേ. എന്താണിപ്പോ നിങ്ങളുടെ പ്രശ്നം? കുട്ടിയെ റിലീസ് ചെയ്യുന്നതിന് 1 കോടി രൂപ ചോദിക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? പകരം 2 കോടി രൂപ ചോദിച്ചത് എന്തിനാ? ഒന്നിന് പകരം 2 ചോദിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന്, നിങ്ങൾക്കുള്ള കമ്മീഷൻ തരാന്ന് ഞങ്ങൾ സമ്മതിച്ചല്ലേ, പിന്നെ അതിനിടയിൽ ഈ കളി എന്തിനാ? മായമേ, ഞങ്ങളോട് കളിച്ചാൽ നീ വിവരം അറിയും. ഞങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നേ പറയുന്നേ? ഈ കിഡ്നാപ്പ് ഒരു കേസാക്കി മാറ്റി നിങ്ങളെ അകത്താക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. നിങ്ങൾക്കേ ഞങ്ങൾ ഒരു കൊട്ടേഷൻ ആണ് തന്നത്. ആ ജോലി മാത്രം അങ്ങ് ചെയ്താ മതി. മറ്റു കളികളെ ഞങ്ങളോട് വേണ്ട, കേട്ടല്ലോ. നിങ്ങളുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കാൻ നടക്കുന്ന വെറും 4 ഗ്യാങ് അല്ല ഞങ്ങൾ. കൊട്ടേഷൻ അവിടെ നിക്കട്ടെ, ഇനി ഞങ്ങൾ പറയുന്നതേ നടക്കൂ. അത് നിങ്ങൾ അനുസരിച്ചാ മതി. മനസ്സിലായില്ല. കുട്ടി റിലീസ് ചെയ്യണമെങ്കിൽ 2 കോടി രൂപ ഞങ്ങളുടെ കയ്യിലെത്തണം. ഭീഷണിയാണോ? തരാൻ മനസ്സില്ലെങ്കിലോ? അന്നില്ലേ കുട്ടിയെ നിങ്ങൾക്ക് കിട്ടില്ല, കുട്ടിയെ ഞങ്ങൾ തട്ടും. നിങ്ങൾ ഈ ചാൻസ് മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡീൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കുട്ടിയെ തിരിച്ചു തന്നേക്കും. കുട്ടിയെ ഞങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. കുട്ടിയെ തിരികെ തന്നാ ഞങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കും? അപ്പൊ കുട്ടിയെ നിങ്ങൾ വിട്ടു തരില്ലേ? 2 കോടി രൂപയുമായി നിങ്ങൾ വരൂ, കുട്ടിയെ ഞങ്ങൾ വിട്ടു തന്നേക്കാം. നിങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. മായമേ, ഇത് നടക്കില്ല. നിങ്ങൾ ഞങ്ങളെ ചതിക്കുക. ഇത് ക്ഷമിക്കില്ല. ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കരുത്. മായമ്മയ്ക്ക് ചർച്ചകളിൽ താല്പര്യമില്ല. കാര്യം നടക്കണം. 2 കോടി രൂപയിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പും നടക്കില്ല. കുട്ടിയെ ജീവനോടെ വേണമെങ്കിൽ പണം കൊണ്ടുവരും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൊലപാതക കേസിൽ നിങ്ങൾ 2 പേരും പ്രതികളാകും. 2 പേരും ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. പോകാം. പണവുമായി എപ്പോ എവിടെ എത്തണമെന്ന് ഞങ്ങളെ വിളിച്ചറിയിച്ചാ മതി. കുട്ടിയുമായി ഞങ്ങൾ അവിടെ എത്താം. തന്നോട് പറഞ്ഞു കേട്ടില്ലേ, വണ്ടിയെടുത്ത് വേഗം സ്ഥലം വിട്. മായമേ, ഞങ്ങൾ ഇതിന് വഴങ്ങുന്ന കരുതണ്ട. നിങ്ങളെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിക്കും. നിങ്ങളുടെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല. എങ്കിൽ നിങ്ങൾ പോയി പോലീസിനെ വിളിക്കുക. എല്ലാ സത്യങ്ങളും ഞങ്ങളും പോലീസിന് മുന്നിൽ പറയാം. ഞങ്ങൾക്കൊപ്പം നിങ്ങളും ജയിലിലാകാൻ തയ്യാറായിക്കോ. ഇന്ന് തന്നെ ബാങ്കിൽ പോയി പണം പിൻവലിച്ച് ഞാൻ പറയുന്നിടത്ത് പണവുമായി എത്തണം. നിങ്ങൾ പണവുമായി വരാതിരുന്നാൽ ആ കുട്ടി ഇന്ന് രാത്രി തന്നെ കൊല്ലപ്പെടും. ബോഡി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കിടക്കും. ഗുണേങ്കൾ, ഇവരെ പറഞ്ഞുവിട്. ഇവിടെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ ചെല്ലടോ, ചെല്ലടോ, മാറിക്കടോ, ഇറങ്ങി പോടോ. മായമ്മ നമ്മളെ ശരിക്കും കബളിപ്പിച്ചിരിക്കുക. ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. രവി, മായമ്മ നമ്മളെ ചതിച്ചു ശരി തന്നെയാ. പക്ഷേ പവിത്ര അവരുടെ കസ്റ്റഡിയില. പവിത്രക്ക് എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ അതിന് ഉത്തരവാദികളായി തീരും. മായമ്മ ചെയ്ത പണിക്ക് തിരിച്ചടി കൊടുക്കേണ്ടത് തന്നെയാണ്. നമ്മൾ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ? പവിത്ര അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസിൽ അറിയിച്ച കുഴപ്പമാവും. മായമ്മ നമ്മളെ കൊടുക്കും. രജനി, നമ്മുടെ ആവശ്യം മായമ്മ ചൂഷണം ചെയ്യുകയായിരുന്നു. അവൾ ഒരിക്കൽ കെണിയിലേക്കാ അവൾ തന്ത്രപൂർവ്വം നമ്മളെ കൊണ്ട് എത്തിച്ചത്. ഇപ്പോ നമുക്ക് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത സ്ഥിതിയായി. പവിത്രയെ നമ്മൾ അവരുടെ താവളത്തിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അവളെ കാണാൻ പോലും സമ്മതിച്ചില്ല. എന്താ ഇപ്പൊ ചെയ്യ? നമ്മൾ ശരിക്കും കുരുക്കി പെട്ടല്ലോ രവി. ഇനിയിപ്പോ എന്ത് ചെയ്യും രജനി? മായമ്മയുടെ ചതിക്ക് പകരം വീട്ടാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ രജനി.
മായമ്മയുടെ ചതിയിൽപ്പെട്ട് അവൾക്ക് വഴങ്ങണോ അതോ പണം കൊടുക്കാതിരിക്കണോ? പണം കൊടുക്കാതിരുന്ന നമ്മുടെ ഇടപെടലുകൾ മായമ്മ പുറത്തുവിടും. പവിത്രയെ കൊല്ലാനും സാധ്യതയുണ്ട്. പവിത്ര ഇല്ലാതാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ സാഹചര്യത്തിൽ പവിത്രയ്ക്ക് എന്തെങ്കിലും പറ്റിയാ നമ്മൾ പ്രതികളാവും. പിന്നെ ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യും? മായം ആവശ്യപ്പെട്ട പണം കൊടുക്കാം, കൊടുത്താലും പവിത്രയെ വിട്ടയക്കുമെന്ന് എന്താ ഉറപ്പ്? അതേ, പൊന്മുട്ടയിടുന്നൊരു താറാവിനെയല്ലേ നമ്മൾ അവരുടെ കൈ വെച്ചു കൊടുത്തത്? മായമ്മ ഈ സാഹചര്യം മുതലെടുക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? എന്തായാലും ഒരു തീരുമാനം നമ്മൾ ഈ കാര്യത്തിൽ എടുത്തേ പറ്റൂ. എന്ത് ചെയ്യണമെന്ന് നമുക്ക് വീട്ടിലെത്തിയിട്ട് തീരുമാനിക്കാം. ആ തീരുമാനം എന്തായാലും പെട്ടെന്നുണ്ടാവണം. രവി, വണ്ടി എടുക്ക്. നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വെൽഡൺ ഡാനി, നിങ്ങൾ ഏറ്റെടുത്ത ജോലി ഭംഗിയായിട്ട് ചെയ്തു, ഞങ്ങൾക്ക് സന്തോഷമായി. ഡാനിയെ പറ്റി ഞാൻ മായമ്മയോട് പറഞ്ഞത് എന്തായി? ഇക്കാര്യത്തിൽ ഡാനിയെ വെല്ലാൻ ഇവിടെ മറ്റാരുമില്ല. ഓക്കെ ഓക്കെ, വക്കീലിന്റെ വീട്ടിലെ കുട്ടിയോടെ ആ കുട്ടിയെ കാണിച്ചു തരും. ഇവരാരും അത്ര നല്ല ആളുകളല്ല. നേരും നദിയും ഇല്ലാത്ത ഇവരോട് ഇനി സൂക്ഷിച്ചിടപെടണം. കുട്ടിയെ തട്ടിയെടുത്ത് പണം തരാതെ മുങ്ങാനും ഇവർക്ക് പദ്ധതി ഉണ്ടാവും. ഡാനി പറഞ്ഞത് കേട്ടില്ലേ? കുട്ടിയെ കാണിച്ചു തരൂ. കുട്ടിയെ കാണിക്കാം, അതിനു മുമ്പായി നമ്മുടെ ഇടപാടുകൾ നടക്കണ്ടേ? തന്റെ പണത്തിന്റെ കാര്യമല്ലേ, അതെല്ലാം ഓക്കെ ആണോടോ? പറഞ്ഞുറപ്പിച്ച പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പണം തരണം. പണം കൈ കിട്ടിയാൽ മാത്രമേ കുട്ടിയെ കാണിച്ചു തരാനാവൂ. ഓക്കെ, പണം തരാം, കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുമ്പായി ഞങ്ങൾക്കും ഉറപ്പ് കിട്ടണം. നിങ്ങൾ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് വക്കീലിന്റെ വീട്ടിലെ പെൺകുട്ടി തന്നെയാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ വക്കീലിന്റെ വീട്ടിൽ വിളിച്ച് സംസാരിക്കൂ. കുട്ടി അവിടുന്ന് മിസ്സിംഗ് ആണെന്നും എന്റെ കസ്റ്റഡിയിലാണെന്നും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം താൻ വക്കീലിന്റെ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു. വിളിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിച്ചില്ല. നിങ്ങൾ പണം തന്നില്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഇടപാട് നടത്തും. വക്കീലിന്റെ കയ്യിൽ നിന്ന് ഞാൻ ക്യാഷ് വാങ്ങും. പണം കൊണ്ടുവന്നെങ്കിലും എടുക്ക്, വേഗമാകട്ടെ. എവിടെ പണം? ഡാനി, കുട്ടിയെ ഞങ്ങൾ റാഞ്ചി കൊണ്ട് പോകുകയൊന്നുമില്ല. നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പണം തന്ന ശേഷമേ ഞങ്ങൾ കുട്ടിയെ ഏറ്റെടുക്കും. അതിനു മുമ്പ് കുട്ടി വക്കീലിന്റെ വീട്ടിലെയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പു വരുത്തണം. താൻ കുട്ടിയെ കാണിക്ക്, ഞങ്ങൾ ഉദ്ദേശിച്ച കുട്ടിയാണെന്ന് ഉറപ്പിച്ചാൽ ആ നിമിഷം പണം തരും. ഡാനിയുടെ പണി എന്തെങ്കിലും നടന്ന ഡാനിയുടെ തനി നിറം നിങ്ങൾ അറിയും. വാ, കുട്ടിയെ കാണിച്ചു തരാം. വലിയ കച്ചവടമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ കച്ചവടം പൊടി പൊടിക്കട്ടെ. ഹനുമാൻ എവിടെ പോയി? ഇപ്പൊ കാണുന്നില്ലല്ലോ. മായമ്മയും ഗുണയും എന്നെ കൊണ്ടുപോകാൻ വരുമെന്നാണല്ലോ അയാള് പറഞ്ഞത്. ഹനുമാൻ സ്വാമി രക്ഷിക്കണേ. ആ മായമ്മയും ഗുണയും എന്നെ കണ്ട തിരിച്ചറിയും, രത്നത്തിന് വേണ്ടി ഉപദ്രവിക്കും. ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. ആഞ്ജനേയ എവിടെ പോയി? അയ്യോ, അവര് വന്നല്ലോ. അവരിപ്പ എന്നെ തിരിച്ചറിയും. എന്നെ കണ്ട പ്രശ്നമാ. എന്താ ഇപ്പൊ ചെയ്യ? മായമ്മയും ഗുണി എന്നെ തിരിച്ചറിയും. എനിക്ക് അവരുടെ മുമ്പിൽ നിന്ന്
രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ല. എന്നെ രക്ഷിക്കൂ ഹനുമാൻ. ഭക്തേ, ഭയക്കാതിരിക്കൂ. ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. നീ പേടിക്കുന്നത് പോലെയൊന്നും ഇവിടെ നടക്കില്ല. നടക്കാൻ പോകുന്നത് മറ്റൊരു രസകരമായ നാടകമാണ്. ആ നാടകം കണ്ട് ആസ്വദിക്കൂ. ഇതാ, ഇതാണ് കുട്ടി. ആൾ മാറട്ടെ. ഇതാണ് വക്കീലിന്റെ വീട്ടിലെ പെൺകുട്ടി. അതെ, ഡി ഇങ്ങോട്ട് നോക്കടി, ഇങ്ങോട്ട് നോക്കാൻ. ഡി എഴുന്നേക്കടി, എണീക്കാൻ. കണ്ടോ, നന്നായി കണ്ടോ, ഇതാണ് വക്കീലിന്റെ വീട്ടിലെ കുട്ടി പവിത്ര. എടോ, ഇതാണോ വക്കീലിന്റെ വീട്ടിലെ പെൺകുട്ടി പവിത്ര? അതെ, സൂക്ഷിച്ചു നോക്ക്. ഇത് പെൺകുട്ടി അല്ലല്ലോ, ആൺകുട്ടിയല്ലേ. നിങ്ങൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും തിരിച്ചറിയാനാവില്ലേ? ഡോ, ഇത് ആൺകുട്ടിയാണോ? ആൺകുട്ടിയോ? ഞാനോ? ഇതെങ്ങനെ സംഭവിക്കുന്നു? ഭക്തേ, ഞാനിവിടെയുണ്ട്. ഹനുമാൻ, നിന്നെ ഇവരുടെ കാഴ്ചയിൽ നിന്ന് രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. അതിവിടെ പ്രശ്നമാവുമല്ലോ. പ്രശ്നമാകണമല്ലോ, അതിനല്ലേ ഈ പണി ചെയ്തത്. പ്രശ്നം രൂക്ഷമാകട്ടെ, ഭക്ത കണ്ടോളൂ. എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവുന്നില്ലേ കേട്ടോ, ഇത് പെൺകുട്ടിയാണെന്ന്. വക്കീലിന്റെ വീട്ടിലെ കുട്ടിയാണ് പെൺകുട്ടി, ഇത് ആൺകുട്ടിയല്ലേ. ഡാലി, നിന്റെ ഈ ഉടായിപ്പ് നമ്പർ ഒന്ന് ഞങ്ങൾക്ക് വേണ്ട, പറഞ്ഞേക്കാം. താൻ വഴിയിൽ പോയ ഏതോ ചെക്കനെ പിടിച്ചോണ്ട് വന്നിട്ട് വക്കീലിന്റെ വീട്ടിലെ കുട്ടിയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാണോ? താൻ വിവരം. നിങ്ങൾ ആടിനെ പട്ടിയാക്കരുത്. ഈ നിൽക്കുന്ന കുട്ടി തന്നെയാ നിങ്ങൾ ഉദ്ദേശിച്ച വക്കീലിന്റെ കുട്ടി പവിത്ര. എടോ ഡാലി, ഞങ്ങളുടെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും കുട്ടിയെ പിടിച്ച് വക്കീലിന്റെ വീട്ടിലെ കുട്ടിയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കബളിപ്പിക്കരുത്. ഏതെങ്കിലും കുട്ടിയെ ഉപയോഗിച്ച് കള്ളക്കളി നടത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഡാനി, അത് നടക്കില്ല. ഞങ്ങൾ ആരാണെന്ന് നിന്നെ അറിയിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. ഡാനി, യഥാർത്ഥ കുട്ടിയെ കൊണ്ടുവാ. ഇത് തന്നെയാണ് യഥാർത്ഥ കുട്ടി. നിങ്ങളുടെ കണ്ണിനെന്തോ തകരാറുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണുകൾക്ക് ഒരുപോലെ കുഴപ്പം വരില്ലല്ലോ. എടോ, ഇത് പെൺകുട്ടിയല്ല, ആൺകുട്ടി തന്നെയാണ്. നീ അഭിനയിക്കുകയാണ്, അഭിനയിച്ചോണ്ടല്ലോ നീ വിവരം അറിയും. പറഞ്ഞേക്കാം. നമ്മളോടാ കളി. സ്വന്തം കണ്ണുകളെ അവിശ്വസിക്കാൻ ആരും തയ്യാറാവില്ലല്ലോ ഭക്തേ. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഡാനി, നീ ആദ്യം വക്കീലിന്റെ വീട്ടിലെ കുട്ടിയെ കൊണ്ടുവാ. ഈ കുട്ടിക്ക് പണം തരാൻ ആകില്ല. കുട്ടി മാറി എന്ന് പറഞ്ഞ് പണം തരാതിരിക്കാനുള്ള അളവാണെങ്കിൽ അത് നടക്കില്ല. കള്ളക്കളി ഡാനിയോട് വേണ്ട, പണം തന്നിട്ട് കുട്ടിയെ കൊണ്ടുപോ. നീ ഞങ്ങളെ പേടിപ്പിക്കുന്നോടാ, തീർത്തുകളും നിന്നെ ഞാൻ. ഭീഷണി എന്നോടും വേണ്ട മായമ്മേ. അതെ, ഭീഷണി കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമല്ലോ. അത് നടന്നേ പറ്റൂ. ദാ പിടിച്ചോ, വാൽ വളരട്ടെ. എന്നോട് കളിച്ചല്ലോ. നീ എന്നെ ചവിട്ടിയല്ലേ. ഞാൻ ചവിട്ടിയിട്ടില്ല. ഞാൻ ചവിട്ടിയിട്ടില്ല പിന്നെ. ഞാൻ ചവിട്ടിയിട്ടില്ല പിന്നെ.